ஜாதி ஒரு மதம் ஒரு தெய்வம் மனுஷன் ஒரு யோனி ஒரு அகாரம் ஒரு பேதமும் இல்லதில் ஒரு ஜாதி ஒரு மதம் ஒரு தெய்வம் மனுஷன் ஒரு ஜாதியில் நின்னல்லோ பிறந்திடுன்னோ சந்ததி நரஜாதி தோற்கும்போ ஒரு ஜாதியிலுள்ள ஒரு ஜாதி ஒரு மதம் ஒரு தெய்வம் மனுஷன் ஜாதியில் நின்னத்ரே திறந்திடுன்னு விப்ரனும் பரையன் தானும் எந்துள்ளதந்தரம் நரஜாதியில் ஒரு ஜாதி ஒரு மதம் ஒரு தெய்வம் மனுஷன் பரச்சியில் நின்னு பண்டு பராசர மகாமுனி பிரம்மு மரசு திருச்சமுனி கைவர்த்த கண்ணேயில் ஒரு ஜாதி ஒரு மதம் ஒரு தெய்வம் மனுஷன் നാണുവിനെ പ്രസവിച്ചപ്പോ അവൻ കരഞ്ഞില്ല. ഞാൻ വിചാരിച്ച് രാവിലെയായിരിക്കും. അയ്യോ, അതെല്ലാവർക്കും ഒരു അത്ഭുതമായി തോന്നുന്നല്ലോ. എന്താ മുന്നേ ചിരിക്കുന്നേ? ഞാൻ പോട്ടെ കുട്ടിയമ്മേ. ഞാൻ ചെറുമേലെ തട്ടിട്ടാണ് തട്ടത്. നിനക്ക് കളി കുറെ കൂടി പോന്നു. അടി കിട്ടാത്ത കുഴപ്പാണ്. നല്ല രസമുണ്ടല്ലോ. എന്ത്? നമ്പൂതിരിയേക്കാൾ കൂടിയത് ആരാ അമ്മേ? മോനറിയില്ലേ ദൈവം. അപ്പൊ നമ്പൂതിരി തൊട്ടാൽ ദൈവം അച്ഛത്താവും. അഹങ്കാരം പറയരുത് മോനെ. ഈ അമ്മ കൊന്നു അറിഞ്ഞുകൂടാ. ഞാൻ പോവാ. നാണു ജനിച്ച ചെമ്പഴന്തിയിലെ വയൽവാരത്ത് വീട് ചരിത്ര പ്രസിദ്ധമാണ്. ആ നമുക്ക് തുടങ്ങാം. ഹരി ശ്രീ ഗണപത ഏ നമ. ഹരി ശ്രീ ഗണപതേ നമ എന്ന് പറഞ്ഞാൽ എന്ന് പറഞ്ഞാൽ മഹാവിഷ്ണുവിനെയും ലക്ഷ്മി ദേവിയെയും ഗണപതിയെയും നമിക്കുന്നു എന്നല്ല അഹനാർത്ഥം. അത് വായിച്ചാൽ അറിയാമല്ലോ. Thank you.
ചെമ്പറ ഈ ചെറുമീന്റെ കുടിലിൽ വന്ന് എന്തായി കാണിച്ചനെ എന്താ എന്റെ ഒട്ടത് കൊണ്ട് ഈ കളത്തിലെ ചോര അശിത്തായോ ഇത് വലിയമ്പ്രാക്ക് അറിഞ്ഞ ഏനെ കൊന്നു കുഴിച്ചു മൂടും തീർച്ച ഒന്നുമില്ല നല്ലത് ഞാൻ ചേട്ട നീ തേപ്പുല എന്റെ കുടിലിൽ പോയോ പോയില്ലേ അച്ഛ നാട്ടടപ്പും തീണ്ടലും തൊടിയിലും എല്ലാം നീ മറന്നോ ആകെ അശുദ്ധമായല്ലോ അതന്നെ എനിക്കറിയില്ല അച്ഛ നിനക്ക് പിന്നെ എന്താ അറിയ ആ പാവങ്ങളുടെ അത്താഴത്തിനുള്ള അരി തെളിച്ചു തോക്കപ്പോ ഞാൻ ഇറക്കി വെച്ചു തിക്കാരി ഞാനത് ഇറക്കി വെച്ചില്ലായിരുന്നെങ്കിൽ ആ പാവങ്ങൾ പട്ടിണിയാവില്ല അച്ഛ നീ വാ മോനെ സാരമില്ല മോനെ അത് മനക്കിന് ഒന്ന് തിരുമേനിയല്ലയോ അച്ഛൻ തിരുമേനി പേഷ്കാരാ എനിക്കറിയാൻ കിട്ടും അച്ഛൻ തിരുമേനി ഒരിക്കൽ എനിക്ക് പഠിച്ചു തന്നതായി പറമ്പുന്നല്ലോ ഒക്കെ പരമ സുഖം തന്നെയാ ആ കിട്ടുന്നവരെ അടിയൻ അമ്മയും കിട്ടുന്നവരും തനിച്ച മറ്റാരും ഇല്ലാന്നുണ്ടോ ഏ അങ്ങോട്ട് പാപശുദ്ധി വരുത്തിക്കോളൂ കുട്ടി അടിയൻ പാടത്തു വരെ പോവാണ് ആ നായർ പാടത്തു വരെ വന്നു തിരുമേനി അകത്തിരുന്നാട്ടെ തിരുമേനിക്ക് വേണ്ടതെല്ലാം അടിയങ്ങളും
സാരല്ല, കിട്ടുന്നവർ ഇന്നു മുതൽ മനക്കിലെ സ്ഥിരം കാര്യസ്ഥം തന്നെയാ. എന്ന് വെച്ച് അടിയന്റെ വഴിയുണ്ട്. 20 ഏക്കർ പറമ്പും 50 വരം നിലവും കരമൊഴിയായി പതിച്ചു തന്നു നിരീക്ഷിച്ചോളൂ. ലോ കൂടെ കൂടെ വന്നു പോയോണ്ടിരിക്കും. അത്രയല്ല എല്ലാം അവിടുത്തെ ഇഷ്ടം. ആ പൂജയ്ക്കുള്ള സമയമായിരിക്കുന്നു. എന്താ സമാധാനം എഴുതിയാണെന്തോ? എന്തുണ്ടായിന്ന് പറയൂ. എണ്ണത്തിലും വലിപ്പത്തിലും ഒട്ടും കുറവുള്ളവരല്ല ചോമാർ. എണ്ണത്തിലേറെ ഉണ്ടായിട്ട് എന്താ പ്രയോജനം? അടിമത്തം വിലയ്ക്ക് വാങ്ങാനാ ഇഷ്ടം. അങ്ങ് ഈ നാട്ടിലെ ചോത്തികളെ രക്ഷിക്കണം. ഇല്ലെങ്കിൽ ചോത്തികളുടെ മാറിഞ്ഞ് സവർണ്ണരുടെ മുമ്പിലിടാൻ ഞങ്ങളെ അനുവദിക്കണം. എനിക്കൊന്നും മനസ്സിലാകുന്നില്ല. ഇനി ഞങ്ങളുടെ മാറിടം കണ്ട് ആനന്ദിക്കാൻ സവർണ്ണരെ അനുവദിക്കില്ല. ചോത്തികൾക്ക് മാറി മറിക്കാനുള്ള അനുവാദം ഉണ്ടാക്കി തരാൻ വയ്യെങ്കിൽ പോയി മരിക്കേൻ. കറുമ്പി പൊയ്ക്കുള്ളൂ, എല്ലാത്തിനും നിവൃത്തി ഉണ്ടാക്കാം. എന്റെ അമ്മപങ്ങന്മാരായ 7 സ്ത്രീകൾക്ക് മാറുമറയ്ക്കാനുള്ള അവകാശത്തിന് വേണ്ടി ഞാൻ മരണം വരെ പോരാടും. ആ അവകാശം നേടി ഞാൻ അടങ്ങിയിരിക്കൂ. ഞാൻ ആറാട്ടുപുഴ വേലായുധപ്പണിക്കരാണെങ്കിൽ ഇന്ന് വൈകുന്നേരം കറുമ്പി റൗക്കയിടിച്ച് ചന്തയിലെത്തും. ആരെങ്കിലും എതിർത്താൽ എതിർക്കുന്നവനെ ഞാൻ കൊല്ലും, അല്ലെങ്കിൽ അവരെന്നെ കൊല്ലട്ടെ. ആരുണ്ട് ഞങ്ങളെ എതിർക്കാൻ? ഇതുപോലെ നാളെ എല്ലാ സ്ത്രീകളും മാറിമറിച്ചിട്ട് വരും. അതൊന്നും കാണുന്നുണ്ടോ?
മുപ്പത്തിനാലാമാണ്ട് കർക്കിടമാസം ഒന്നാം തീയതി ഉണ്ടായ തിരുവഴുത്തോളം വരാൻ തന്നാൽ ഇതവള് ചാനാട്ടികളുടെ പേരിൽ ക്ഷീരസംഗതിയെ കുറിച്ച് ഇതിനാൽ പ്രശ്നപ്പെടുത്തുന്നത് എന്തെന്നാൽ ക്രിസ്തുമാസത്തിൽ ചേർന്ന് കിട്ടുവായരെ സംഗതി കുഴപ്പമില്ലെന്ന് തോന്നുന്നു. ഇനിയിപ്പോ എന്താ ചെയ്യ? സാരില്ല, കാട്ടിൽ തള്ളി വയ്ക്കൂ. മോനെ, എന്ത് പൊണ്ണി പൊഴിക്കുന്നു? മോനെ, നിനക്ക് എന്ത് പറ്റി? മോനെ, മോനെ, ചേട്ടാ, ഞാൻ ചീത്തയായി. എന്നെ ഒരു നിമിഷം മുമ്പേ കൊന്നേക്കോ. എനിക്കിനി ജീവിക്കണ്ട. ആരെപ്പെങ്കിലും നിന്നെ ചലിച്ചത്? മനക്കിലെ ഉണ്ണിത്തിരുമേനിയും കാര്യസ്ഥൻ തമ്പ്രാക്കളും. എന്റെ പെണ്ണാത്തകത്ത് ദ്രൂമിയുടെ ദ്രൂമിയുടെ എടോ മിക്കവാറും ഇപ്പൊ മരിച്ചു കാണും. നമ്മളാണ് ചെയ്തതെന്ന് ആരും അറിയില്ല. എന്തായാലും അബദ്ധായി. ഇനി ജീവിച്ചിരുന്നാ എന്താ ചെയ്യാ? ഇല്ലെന്നേ, ധൈര്യമായിരുന്നോളി. ഹീനജാതിക്കാരിയായ പാവപ്പെട്ട എന്റെ പെങ്ങളുടെ പച്ച മാംസം കടിച്ചു കയറി വലിച്ചെറിഞ്ഞപ്പോ നിന്റെ കൈത്തോടല്ല പട്ടി. മല്ലൻ തന്നെയാണത്. അത് നോമല്ലാന്ന് നിരീക്ഷിച്ചോളൂ. അസലായി ഒരുപക്ഷെ ഉണ്ണിത്തിരുമേനി അത് ചെയ്തുവെങ്കിൽ അതൊരു ഭാഗ്യം തന്നെ എന്ന് കരുതിക്കൊള്ളുമല്ല. അമ്മ പെങ്ങുമ്പാടെ ചാരിത്രി അടയോച്ചുള്ള ഭാഗ്യം ഞാൻ കേട്ടാ മാറി. മല്ല അശുദ്ധാവും. Thank you.
ആര്? നാണു. നാണു കൃഷ്ണൻ വൈദ്യരുടെ വല്യമ്മാവിനേക്കാൾ കീർത്തിമാനായി തീരും. ശരിയാണ്, ജന്മം കൊണ്ട് തന്നെ അവൻ വല്യമ്മാവനേക്കാൾ കേമനാണ്. ഈശ്വരൻ എന്നെ അനുഗ്രഹിക്കട്ടെ. നീ വിഷമിക്കായിരിക്കും കുട്ടി, അവൻ നെടും കണ്ടത്തോ തിരുവനന്തപുരത്തോ ഒക്കെ പോയി കാണും. അവനൊരു സഞ്ചാരപ്രിയനാ. എത്ര നാഴിക നടക്കുന്നതിനും അവൻ യാതൊരു മടിയുമില്ല. നീ ഇത്രയും ദിവസം എവിടെ ആയിരുന്നു മോനെ? തിരുവനന്തപുരത്ത് പോയിരുന്നോ? ഇല്ല. പിന്നെ എവിടെ ആയിരുന്നു? നിന്റെ മുഖത്തെന്താ? വസൂരിക്കലയോ? എനിക്ക് വസൂരിയായിരുന്നു. എന്നിട്ട് നീ എവിടെ കിടന്നു? നെടുങ്കണ്ടത്തിലെ കൊച്ചച്ചന്റെ വീട്ടിലോ? അല്ല, ഞാൻ ദേവീക്ഷേത്രത്തിലായിരുന്നു. എന്ത്, വസൂരി പിടിപെട്ട് നീ ദേവീക്ഷേത്രത്തിൽ കിടന്നോ? ഞാൻ സത്യമാണ് പറയുന്നത്. നിനക്ക് ഔഷധങ്ങൾ ആയിരുന്നു? ദേവി ഇപ്പോ എനിക്ക് യാതൊരു അസുഖവുമില്ല. അവൻ നമ്മെപ്പോലെ സാധാരണക്കാരനല്ല. അവനിൽ എന്തോ പ്രത്യേകതകൾ അടങ്ങിയിരിക്കുന്നു. എനിക്കെന്തോ ഭയമാകുന്നു. ഭയപ്പെടാനൊന്നുമില്ല, അവൻ ലോകപ്രശസ്തനായിത്തീരും. തീർച്ച. എന്താ മോനെ നിനക്ക് എപ്പോഴും ഒരു ചിന്ത? കുറച്ചുകൂടി പഠിക്കണമെന്നുണ്ട്. എത്ര പഠിച്ചാലും അധികമാവില്ലല്ലോ. അവന് പഠിക്കാനാണ് ആഗ്രഹമെങ്കിൽ അങ്ങനെ ആവട്ടെ. നാളെ തന്നെ കുന്നംപള്ളി രാമപിള്ളയാശാന്റെ അടുത്ത് കൊണ്ടുപോവാം. വാരണപ്പള്ളിയിൽ കൊച്ചുകൃഷ്ണപ്പണിക്കയുടെ വീട്ടിൽ താമസിക്കുകയും ചെയ്യാം. ജാതി എന്നൊന്നില്ല ചടയ, അത് വെറും അബദ്ധധാരണയാണ്. ചടയാ, പുലേനായ നീ ഐത്തം മറന്ന് നാണുവിനോടത്ത് സംസാരിക്കുന്നല്ലേ? ചടയൻ പുലേനായി ജനിച്ചത് അവന്റെ ഉറ്റമല്ലല്ലോ, അവനെ സൃഷ്ടിച്ച ദൈവത്തിന്റെ ഉറ്റമല്ലേ? നാണു പൊയ്ക്കോളൂ. ഇവിടെ ബ്രാഹ്മണനും നായരുമുണ്ട്, ഈഴവനും പുലയനും കുറവനും ഒക്കെയുണ്ട്. ഹിന്ദുവും ക്രിസ്ത്യാനിയും മുസ്ലിമുമുണ്ട്, മനുഷ്യൻ മാത്രമില്ല.
ഈശ്വര ഇനിയെങ്കിലും നീ ഒരു മനുഷ്യനെ സൃഷ്ടിക്കാത്തതെന്ത് ഈശ്വര പുലേനെ പുല്ലിന്റെ വില പോലുമില്ലല്ലോ അടുത്ത ജന്മം പുഴുത്തുനാറുന്നതായിട്ട് ജനിച്ചാൽ പോലും പുലയനായിട്ട് മാത്രം ജനിക്കാതിരുത്തെങ്കിൽ അഹങ്കാരി ഒച്ചോ ആശാനെ നാണു നമ്മളെ ചതിക്കുമെന്നാ തോന്നുന്നത് ആ അസുഖം വളരെ കൂടിയിരിക്കുന്നു നാണുവിനെ പോലെ ബുദ്ധിശക്തിയുള്ള ഒരു കുട്ടിയെ ഞാൻ കണ്ടിട്ടില്ല ശരിയാ നല്ല ആചരണയും അനുസരണയും ഉള്ള പയ്യൻ എന്റെ പള്ളിക്കൂടത്തിൽ ഇപ്പോഴുള്ളവരിൽ അവസാനം വന്ന് ചേർന്നത് നാണുവാണ് ഇന്ന് ആരെങ്കിലും വന്ന് നാണുവിനെ കൊണ്ടുപോയാൽ അവന്റെ പഠിത്തം അവൻ പഠിത്തം പൂർത്തിയാക്കിയിട്ട് കാലമേറെയായി പണിക്കരെ ഇപ്പോൾ കിട്ടുന്ന സമയത്ത് ഞങ്ങൾ വേദാന്തം ചർച്ച ചെയ്യുകയാണ് അവൻ ഏറെ താല്പര്യമുള്ള വിഷയമാണത് അവനൊരു വലിയ സ്വാധീനമായി തീരും നാണുവിനെ പോലെ ഒരുവൻ കുന്നംപള്ളിയിൽ പഠിക്കാൻ വേണ്ടി ഈ വാരണപ്പള്ളിയിൽ വന്ന് താമസിക്കുന്നത് തന്നെ ഈ കുടുംബത്തിന്റെ സുഹൃതമാണ് ചെമ്പഴന്തിയിലേക്ക് ആള് പോയിട്ട് ഒരു വിവരവും ഇല്ലല്ലോ ഒരു പക്ഷേ നാണുവിനെ കൂട്ടിക്കൊണ്ടുപോകാൻ വരാനായിരിക്കും ഏതായാലും നാണുവിനെ വാരണപ്പള്ളിയിൽ നിന്നും കൊണ്ടുപോകുന്നത് കാര്യമായി എങ്ങനുണ്ട് കുറവുണ്ട് നാണുവിന് എങ്ങനുണ്ട് വളരെ കൂടുതലായിരുന്നു അതാ ഇങ്ങ് കൊണ്ടുപോകുന്നത് ഇപ്പൊ കുറവുണ്ട് അതറിയാനാ ഞാൻ വന്നത് വരട്ടെ ആ എല്ലാ മനുഷ്യരും തുല്യരാണ് നിശ്ചയദാർഢ്യമാണ് മനുഷ്യ ജീവിതത്തിന്റെ വിജയം മനുഷ്യൻ എന്ന വാക്ക് എങ്ങനെയുണ്ടായി മനസാക്ഷി എന്ന വാക്കിൽ നിന്നു ഒരു മനുഷ്യൻ പ്രധാനമായി അനുഷ്ഠിക്കേണ്ട നാല് കാര്യങ്ങളെപ്പറ്റി ഇന്നലെ ഞാൻ പറഞ്ഞല്ലോ അവയെന്താണ് സത്യവും ശുദ്ധിയും സ്നേഹവും സേവനവുമായിരിക്കണം ജീവിതവ്രതം അതെ അതുപോലെ തന്നെ മനുഷ്യരെല്ലാം സ്വതന്ത്രരും സംഘടന കൊണ്ട് ശക്തരുമാകണം അതെപ്പോഴും സാധ്യമാകും ആശാനെ വാദിക്കാനും ജയിക്കാനുമല്ല അറിയാനും അറിയിക്കാനുമാണ് നാം ശ്രമിക്കേണ്ടത് പള്ളിക്കൂടം തുടങ്ങിയിട്ടും നാണുവിന്റെ സ്വഭാവത്തിൽ യാതൊരു മാറ്റമില്ലല്ലോ അവൻ എന്ത് തോന്നിയാസമാണ് ഈ കാണിക്കുന്നത് ജാതിയും ശുദ്ധിയും തൊടിയിലുമൊക്കെ കളഞ്ഞു കുളിക്കാനാണോ ഭാവം എന്തുണ്ടായി അവനിങ്ങനെ ചെറുമന്മാരുടെ ചാളതോറും കയറി ഇറങ്ങിയ നാട്ടുകാരോട് നാം എന്ത് സമാധാനം പറയും ഈ തറവാടിന്റെ അന്തസ് നാം എങ്ങനെ കാത്തുസൂക്ഷിക്കും എടാ നാണു നിന്നോട് നിന്റെ അമ്മാവന് ചിലത് പറയാനുണ്ട് എന്താണ് അമ്മാവ ഉപദേശിച്ചെന്ന് കരുതി നീ നന്നാവണമെന്ന് തോന്നുന്നില്ല എങ്കിലും ഒന്നുകൂടി പറയാം നീ ഇങ്ങനെ ചെറുമന്മാരുടെ ചാളതോറും കയറി ഇറങ്ങി ഈ കുടുംബത്തിന്റെ അന്തസ് കെടുത്തരുത് പറഞ്ഞേക്കാം അടിയ ഇവനെ അഞ്ചിതെങ്കിലെ സംസ്കൃത പാഠശാലയെ പഠിപ്പിക്കാനായച്ചാലെന്താ അവിടെ എന്റെ സഹോദരി പുത്രി താമസമുണ്ടല്ലോ കൊള്ളാം അവിടെ കാളിയുമുണ്ടല്ലോ Thank you.
കുട്ടിയുടെ അച്ഛനും അമ്മയില്ലേ? ഒരു അടിയന്തരത്തിന് പോയിരിക്കുക. വല്ലതും പറഞ്ഞിരുന്നു? വരുമെന്ന് പറഞ്ഞിരുന്നു. കയറി ഇരിക്കുന്നില്ലേ? എനിക്കൊന്ന് കുളിക്കണം. വയൽവാരത്തെ മാടനച്ചാച്ചന്റെ എന്നാലേ അറിയണ ഓനെക്കൊണ്ട് നിനക്ക് പുളവരിക്കാൻ പോവാ. ഈ മുത്തശ്ശിക്ക് ഒരു നാണുമില്ല. കാളിക്ക് നാരായണം പുടവ തരുന്നതിന് ഞാനെന്തിനാ നാടിക്കുന്നത്? മാസങ്ങളേറെയായിട്ടും ഈ വീടുമായി ഇഴുകി ചേർന്നിട്ടില്ല. അല്പസമയം കിട്ടിയ അമ്പലവും ധ്യാനവും ഭക്തിയുമായി നടക്കും. അയാള് ചെറുപ്പത്തിലേ അങ്ങനെ തന്നെയാ. നേരെ തന്നെയാ. ഏതായാലും നാണുവിനെ സംബന്ധിച്ച് പറഞ്ഞ മാന്യതയുള്ള പയ്യൻ തന്നെ. ഇതുവരെ കാളിയുടെ മുഖത്ത് തുറിച്ചൊന്നും നോക്കിയിട്ട് പോലും ഇല്ല. അതൊക്കെ ശരിയാ, പക്ഷെ എനിക്കൊരു വിഷമം. അതെന്താ? നാണു സന്യാസം സ്വീകരിച്ചു പോവുമോ? ഏയ്, അങ്ങനെയൊന്നുമില്ല. വരൂ, നമുക്ക് വലുതും കഴിക്കാം. എന്താ മുത്തശ്ശി ആലോചിക്കുന്നത്? ഒന്നുമില്ല മോനെ. മോൻ എന്താ ഇത്ര താമസിച്ചേ? ഞാൻ വെറുതെ അമ്പലം മുറ്റത്തിരുന്നു. മോൻ ഇത്തിരി നേരം വന്ന് ആ കാളി പെണ്ണിന് എന്തെങ്കിലും ഒന്ന് പറഞ്ഞു കൊടുത്തുകൂടെ? അവളാണെങ്കിൽ ഒറ്റയ്ക്കല്ലേ, മോനുണ്ടെങ്കിൽ അവക്കൊരു കൂട്ടുമായി. പിന്നെ ഞാൻ വരട്ടെ മുത്തശ്ശി. Thank you.
എന്താ കളി? എന്താ കളി പറയൂ. പിന്നെ പിന്നെ വായിക്കുന്ന ഞാനോട് കേൾക്കട്ടെ. എന്തിന്? ഒറ്റയ്ക്ക് ഇരുന്നിട്ട് പേടിയാവുന്നു. മുമ്പ് അങ്ങനെ നിനക്ക് പേടിയില്ലായിരുന്നോ? അച്ഛനും അമ്മയും ചെമ്പണ്ടി പോയിരിക്ക, അതാ ഞാനിവിടെ ഇരുന്നോട്ടെ. ഞാനിവിടെ വെറുതെ ഇരുന്നോള. എന്നോട് പിണക്കമാണോ? എന്നോട് സ്നേഹമില്ലേ? നാണു, നിന്റെ അവതാര ലക്ഷ്യം നീ മറക്കുന്നു. ഈ ലോകം ജാതിയുടെയും മതത്തിന്റെയും പേരിൽ മനുഷ്യനും മനുഷ്യനും തമ്മിൽ, മനുഷ്യനും കാട്ടുമൃഗവും തമ്മിലുള്ളതിനേക്കാൾ അകൽച്ച നീ കാണുന്നില്ലേ? ഇന്നെങ്കിലും ഇത് അവസാനിപ്പിക്കണ്ടേ? ഒഴുത്തുനാറുന്ന പട്ടിയേക്കാൾ അസ്വാതന്ത്ര്യം അനുഭവിക്കുന്ന അധസ്ഥിതരുടെ മോചനം നീ ആഗ്രഹിക്കുന്നില്ലേ? പറയൂ, പറഞ്ഞു നാണു, പറഞ്ഞു. പോകൂ കളി, ഇവിടുന്ന് പോകൂ. ഒരു നിത്യബന്ധത്തിൽ അകപ്പെടുത്തലാണ് വിവാഹം. ക്ഷണികമായ ലൗകിക സുഖത്തിനു വേണ്ടി കടമകൾ മറക്കാമോ? യേശുക്രിസ്തുവും മുഹമ്മദ് നബിയും ശ്രീബുദ്ധനും എന്തെല്ലാം ത്യജിച്ചു, അതുപോലെ എങ്ങോട്ടെങ്കിലും പോയി മുക്തി നേടണം. ചെമ്പഴന്തിച്ചു പോയവരെ ഇതുവരെ കാണുന്നില്ലല്ലോ. അവരിപ്പ വരും മുത്തച്ചി. നാളുകളും കാണുന്നില്ലല്ലോ. ആ വടി ഇങ്ങോട്ടടുത്ത് വെക്കാം. എന്റെ മോൻ ഗോപാലന്റെ അച്ഛനെ നിനക്കറിയോടി കാലി? അച്ഛൻ നാണുവിനെ പോലെ തന്നെ മാന്യനായിരുന്നു. എനിക്ക് പുടവ തന്നതിന്റെ എട്ടാം പക്കമാ എന്നോടൊന്നും മിണ്ടിയത്. കുടുംബക്കാരാമൃണന്മാരങ്ങനാ. അന്ന് എനിക്ക് വയസ്സ് 12. ഒന്നും ഒന്നും തിരിച്ചറിയാൻ വയ്യാത്ത പ്രായം. അപ്പോഴാ വല്യമ്മാവൻ ഗോപാലന്റെ അച്ഛനോട് പറയുന്നത്, അവൾ നിന്റെ പെമ്പറന്നോരാ, ഇന്നു മുതൽ ഒരുമിച്ച് കഴിഞ്ഞു കൂടണമെന്ന്. എന്നാലും മുത്തശ്ശി തരക്കേടില്ലല്ലോ. പിന്നെ 6 മാസം കഴിഞ്ഞാടി പെണ്ണെ ഞാൻ വയസ്സറിഞ്ഞത്. പിന്നീട് 1 വർഷം കഴിഞ്ഞ ഗോപാലിനെ തെറ്റത്. 46 വയസ്സിനകം 18 പെറ്റടി ഞാൻ. 12 എണ്ണം മിച്ചമുണ്ട്. പോയ കാര്യം എന്തായി? ഒക്കെ ഉറപ്പിച്ചു. നാണെവിടെ പോയെന്നാ തോന്നുന്നത്? അതേതായാലും നന്നായി. കല്യാണം ഉറപ്പിച്ച പെണ്ണും ചെറുക്കനും ഒരു വീട്ടിൽ ഒരുമിച്ച് കഴിഞ്ഞു കൂടണ്ട. അറിവിലുമേറിയറിഞ്ഞിടുന്നവൻ തന്നൊരുവിലുമൊത്തു പുറത്തു മുജ്വലിക്കും. അവൻ വന്നില്ലെങ്കിലും അവന്റെ പെങ്ങളെ തന്നെ പുടവ് കൊടുത്തത്. അവനിവിടെ ഇല്ല മോളെ, അവൻ ഇന്നും നാളെ വരും.
എല്ലാവരും ഇരിക്കും. കരുവിനു കണ്ണുകൾ അഞ്ചു മുള്ളടക്കി തെരുതര വീണു വണങ്ങിയോതിടേണം. ചടയനാണേ. ചടയനോ? ആണേ. പല്ല്യമ്പ്രാട്ട് എങ്ങോട്ടാ? എന്റെ മോളെ കാണാൻ പോവാ. ചടയൻ പോവാണേ. ആവോ. അല്ല, ഇതാര്? മുത്തശ്ശിയോ? അല്ലടി, ചെറ്റച്ചി. എന്റെ കാളിക്കുട്ടി എവിടെ? എനിക്ക് അവളെ ഇപ്പൊ കാണണം. കാളിക്കുട്ടി അമ്പലത്തിലേക്ക് പോയിരിക്കുക. കാളിക്കുട്ടി നാണുവിന്റെ കൂടാണോ അമ്പലത്തിൽ പോയത്? അല്ല, അവനോടില്ല. ഞാനൊരു കാര്യം പറഞ്ഞേക്കാം. കെട്ടിച്ചയച്ച പെണ്ണ് കെട്ടിയവന്റെ കൂടാ നടക്കേണ്ടത്. മുഷിയാൻ പറഞ്ഞതല്ല. അവള് കുഞ്ഞ, അവൾക്കൊരു ദുഃഖവും ഉണ്ടാകരുത്. ഒന്നും ഉണ്ടാവില്ല മുത്തശ്ശി, അവളെന്റെ നാണുവിന്റെ കെട്ടിയോളല്ലേ. കൊച്ചങ്ങത്തെ അന്വേഷിച്ചാണ് അടിയാൻ ഇറങ്ങി തിരിച്ചത്. എന്തിനാ? വയൽവാരത്തേക്ക് കൂട്ടിക്കൊണ്ടുപോവാൻ. ആര് പറഞ്ഞു? തമ്പ്രാൻ. ആ കൊച്ചമ്പ്രാട്ടി കിടന്ന് കരയുന്നത് കണ്ടാൽ സഹിക്കൂല. എന്തിനാ അതിന്റെ ജീവിതം തകർത്തത്? വാസിപ്പപ്പു, ഞാൻ ആരുടെയും ജീവിതം തകർത്തിട്ടില്ല. ഏതായാലും നാട്ടുകാരുടെ മുമ്പ് കൊച്ചമ്പ്രാട്ടി വിവാഹിതയല്ലേ. എനിക്ക് വേണ്ടിയെങ്കിലും വയൽവാരം വരെ ഒന്ന് വന്നിട്ട് പോയിക്കോ. ഞാൻ വന്നാൽ മതിയെങ്കിൽ വരാം. മോളെ കാളി, ഇതാരാ വരുന്നു നോക്കി. എടാ മോനെ, നീ ഈ ചതി എന്തിനു ചെയ്തു? നിനക്കിവിടെ എന്താണൊരു കുറവ്? ഞാൻ തേടുന്നത് ഇവിടെ നിന്നും കിട്ടില്ലമ്മേ. മോളെ കാളി, നോക്കി നിൽക്കാതെ അവൻ എന്തെങ്കിലും കഴിക്കാൻ എടുത്തോണ്ടെന്ന് കൊടുക്ക്. എന്റെ പൊന്നുമോൻ, അമ്മച്ചിയുടെ ജീവൻ എടുക്കുന്നത് വരെ എന്നും പോകരുതേ. നിന്റെ കൈകൊണ്ട് വെള്ളം കുടിച്ചു വേണം എനിക്ക് കണ്ണടയ്ക്കാൻ. മതിയായില്ലേ? ഇനിയെങ്കിലും നിനക്ക് ഈ വീട്ടിൽ നിന്റെ ഭാര്യയോടൊപ്പം സന്തോഷമായി ജീവിച്ചുകൂടെ? അങ്ങനെ പറയരുത്. നാം ഓരോരുത്തരും ഓരോ കർമ്മം ചെയ്യുന്നതിനു വേണ്ടി ജന്മം കൊണ്ടിട്ടുള്ളവരാണ്. എനിക്ക് ജന്മം തന്ന പുണ്യാത്മാക്കളാണ് നിങ്ങൾ. എന്റെ കടമകൾ നിർവഹിക്കാൻ എന്നെ അനുവദിക്കൂ. നീ കരയാതിരിക്കൂ. അവന്റെ ആഗ്രഹം പോലെ നടക്കട്ടെ. അവൻ അസാധാരണനാണ് കുട്ടി. അവനെ തടഞ്ഞിട്ട് കാര്യമില്ല. ¶¶
ஹீனயம் தாரகமே.
ഒരു ബന്ധമില്ല ആത്മാവിനി ഭൂവിൽ ബന്ധമില്ല ദേഹവുമായൊരു ബന്ധമില്ല ആത്മാക്കൾ തമ്മിലെ ബന്ധമുള്ളൂ പരമാത്മാവുമായുള്ളൊരാത്മബന്ധം ആത്മാവിനി ഭൂവിൽ ബന്ധമില്ല ദേഹവുമായൊരു ബന്ധമില്ല ആത്മാവിനി ഭൂവിൽ ബന്ധമില്ല ദേഹവുമായൊരു ബന്ധമില്ല ആത്മാക്കൾ തമ്മിലെ ബന്ധമുള്ളൂ പരമാത്മാവുമായുള്ളൊരാത്മബന്ധം ആത്മബന്ധം ഞാനും നാണുവുമായിട്ടുള്ള പരിചയം വളരെ ദീർഘകാലമാണ് ഗുരു. നാണുവിൽ നിന്നും പലതും പഠിക്കാൻ എനിക്ക് കഴിഞ്ഞു. ചട്ടമ്പി സ്വാമികളിൽ നിന്നും പലതും പഠിക്കാൻ എനിക്കും കഴിഞ്ഞു. നിങ്ങളെ രണ്ടുപേരെയും കൊണ്ട് സമൂഹത്തിന് ഒട്ടേറെ നേട്ടങ്ങൾ ഉണ്ടാവും. നിങ്ങൾക്ക് എന്നിൽ നിന്നും പഠിക്കാനുള്ളത് മുഴുവൻ പഠിച്ചു കഴിഞ്ഞു. ഇനി ഒന്നും തന്നെ പറഞ്ഞുതരാനില്ല. നാണു പോയി ഏകാന്തതയിൽ തപസ് അനുഷ്ഠിക്കണം, അതാണ് നല്ലത്. ഏതെങ്കിലും കാനനത്തിന്റെ ഏകാന്തതയിൽ കുറെ നാൾ തപസ് അനുഷ്ഠിക്കണം. സ്വാമി, തയ്ക്കാട്ടയ്യാവ് പറഞ്ഞതുപോലെ കുറെ നാൾ തപസ് അനുഷ്ഠിക്കാൻ പോവുകയാണ് ഞാൻ. അത് നല്ലത് തന്നെ. ഇന്ന് തന്നെ യാത്രയായിക്കോളൂ, ഞാൻ നടക്കട്ടെ. അവനിവനെന്നറിയുന്നതൊക്കെ ഓർത്താൻ അവനിയിലാദിമമായൊരാത്മരൂപം അവനവനാത്മസുഖത്തിനാചരിക്കുന്നവയവരനു സുഖത്തിനായി വരണം. ഒരുവനു നല്ലതു മന്യ നല്ലതും ചേർപ്പൊരു തൊഴിലാത്മവിരോധിയോർത്തിടേണം. പരനുപരം പരിതാപമേകിടുന്നോരരി നരകാബ്ദിയിൽ വീണെരിഞ്ഞിടുന്നു. അതുമിതുമല്ല സദർത്ഥമല്ല ഹംസച്ചിതമൃതമെന്നു തെളിഞ്ഞു ധീരനായി സദസതിഥി പ്രതിപത്തിയറ്റു സത്തോ മൃതിമിതുവായി മൃദുവായി അമർന്നിടേണം. സ്വാമി, അടിയൻ ഏറെ നാളായി കച്ചവടം നടത്തുന്നു, കടമാണ് മിച്ചം. ഇന്നു മുതൽ അല്പം കൂടി ശ്രദ്ധിച്ച് കച്ചവടം നടത്തുന്നു.
തീർച്ചയായും അഭിവൃദ്ധി ഉണ്ടാവും. വരട്ടെ സ്വാമി. നിങ്ങൾ രണ്ടാളും മാത്രമേ വന്നുള്ളൂ, കൂട്ടിക്കൊണ്ടുവരാൻ കുട്ടികളാരുമില്ല അല്ലേ? വിവാഹം കഴിഞ്ഞിട്ട് വർഷങ്ങളേറെയായി സ്വാമി, കുഞ്ഞുങ്ങളൊന്നുമില്ല. അങ്ങ് ഞങ്ങളെ അനുഗ്രഹിക്കണം. സാരമില്ല, കുറച്ചു നാൾ രണ്ടാളും സുകുമാരകൃതം വാങ്ങി സേവിച്ചു നോക്കൂ, പ്രസവിക്കാതിരിക്കില്ല. വരട്ടെ സ്വാമി. ഗുരു പറഞ്ഞത് ശരിയാണ്. മറ്റുള്ളവരുടെ ക്ഷേത്രത്തിൽ നമ്മെ കയറ്റില്ലെങ്കിൽ വേണ്ട, നാം സ്വന്തമായി ക്ഷേത്രം ഉണ്ടാക്കി കയറണം. ഇന്ന് പ്രതിഷ്ഠ നടത്താമെന്നല്ലേ ഗുരു പറഞ്ഞിരിക്കുന്നത്? പ്രതിഷ്ഠ ഇതുവരെ കൊണ്ടുവന്നില്ലല്ലോ. പ്രതിഷ്ഠിക്കാൻ ബ്രാഹ്മണനും വന്നിട്ടില്ല, അഷ്ടബന്ധം കൊണ്ട് ഒരുക്കിയിട്ടുമില്ല. ഈഴവന് വേണ്ടി ഉണ്ടാക്കുന്ന ഈ ക്ഷേത്രത്തിൽ പ്രതിഷ്ഠ നടത്താൻ ബ്രാഹ്മണൻ വരുമോ? ഇന്ന് ശിവരാത്രി ആയതുകൊണ്ട് ഇന്ന് തന്നെ പ്രതിഷ്ഠ നടത്തണമെന്നാണ് സ്വാമി പറഞ്ഞിരിക്കുന്നത്. ഈ പീഠം ഒരുക്കിയിട്ടുണ്ടെന്നല്ലാതെ മറ്റൊന്നും ആയിട്ടില്ല. ഗുരുവിനെ കണ്ടില്ലല്ലോ, ധ്യാനത്തിലാണ്. നമുക്ക് ഗുരുവിനോട് ചോദിച്ചാലോ? ധ്യാനത്തിലിരിക്കുന്ന ഗുരുവിനെ വളർത്താൻ ഞാനില്ല. എന്നൊന്ന് സമാധാനമായി ഗുരു എന്തെങ്കിലും ഏർപ്പാടുണ്ടാക്കി കാണും. എത്ര പേരോട് പറഞ്ഞതാ ഇന്ന് ഞങ്ങൾ സ്വന്തമായി ക്ഷേത്രം ഉണ്ടാക്കുമെന്ന്. ഈശ്വര, നടക്കാതിരുന്നാൽ ജീവിച്ചിരുന്നിട്ട് കാര്യമില്ല. Thank you.
ഉദ്ദേശിച്ച കാര്യം നടന്നുവല്ലോ? നടന്നു സ്വാമി. ഇവൻ നിങ്ങൾക്ക് അഭിമാനിക്കാവുന്ന കുട്ടിയായി വളരും. വരട്ടെ സ്വാമി. അങ്ങനെ ആവട്ടെ. തിരുവിതാംകൂർ സർക്കാർ സർവീസിൽ ഒരു ഡോക്ടറായി ജോലി നോക്കത്തക്ക എല്ലാ യോഗ്യതകളും ഉണ്ടായിട്ടും എന്നെ സർവീസിൽ പ്രവേശിപ്പിച്ചില്ല. ഞാൻ ഡോക്ടർ പൽപ്പു. ബാംഗ്ലൂരിൽ സർക്കാർ സർവീസിൽ ജോലിക്ക് കയറി. ഇനി എന്തു ചെയ്യാൻ പോകുന്നു? എനിക്കുണ്ടായ ദുസ്ഥിതി അധസ്ഥിതരായ മറ്റ് സഹോദരങ്ങൾക്കുണ്ടായിരുന്നെന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. അതിന് ഞാൻ അവധിക്ക് വന്നിരിക്കുകയാണ്. നമുക്ക് മൃഗീയ ഭൂരിപക്ഷമുണ്ട്. എന്നിട്ട് എന്തു പ്രയോജനം? സമരം സംഘടിപ്പിക്കുവാൻ ശ്രമിക്കണം. കൊള്ളാം, ഇരിക്കൂ. തുടർന്ന് എല്ലാ സ്വാതന്ത്ര്യവും പിടിച്ചുപറ്റുക. ഡോക്ടർ പൽപ്പു ശ്രമിക്കൂ, പതുക്കെ പതുക്കെ എല്ലാം നടക്കും. ഞാൻ വിവേകാനന്ദ സ്വാമികളെ കണ്ടിരുന്നു. അദ്ദേഹത്തിന്റെ അഭിപ്രായം കേരളം ജാതിമത ഭ്രാന്തന്മാരുടെ ആലയമെന്നാണ്. വിവേകമുള്ളവർ അങ്ങനെ പറയൂ. ഒരു ആധ്യാത്മിക ഗുരുവിനെ കേന്ദ്രമാക്കി അനീതിക്കെതിരെ പടയണി ഒരുക്കുന്നത് നല്ലതെന്നാണ് അദ്ദേഹം ഉപദേശിച്ചത്. ഞാൻ ആധ്യാത്മിക ഗുരുവായി അങ്ങയെ കണ്ടുകൊണ്ടാണ് വന്നത്. ഡോക്ടറുടെ ആഗ്രഹം നല്ലതാണെങ്കിലും വളരെ ക്ലേശപൂരിതമാണ്. ആ ക്ലേശം ഞാൻ സഹിക്കാം. എന്റെ സഹോദരങ്ങളുടെ മോചനത്തിനായി എന്റെ ശമ്പളം മുഴുവൻ ഞാൻ ചെലവഴിക്കാം. വേണമെങ്കിൽ ജീവൻ പോലും ബലികഴിക്കാൻ ഞാൻ തയ്യാറാണ്. അങ്ങയുടെ അനുഗ്രഹം ഉണ്ടായാൽ മതി. അതെപ്പോഴും ഉണ്ടാവും. ഞാൻ നാളെ വരട്ടെ. ഞാനിന്ന് കായ്ക്കരയ്ക്ക് പോകും. അടുത്ത ആഴ്ച എന്നെ വന്ന് കാണൂ. വരട്ടെ. നാണത്തമ്പുരാന് അയിത്തും തീണ്ടലും തൊടിയിലും ഒന്നുമില്ലമ്മേ. മാത്രമല്ല, ഞാൻ സോക്കേടുകാരനാണെന്ന ചിന്തയുമില്ല. നാണത്തമ്പുരാന്റെ മരുന്ന് പുരട്ടിയതോടെ എന്റെ സോക്കേട് കുറഞ്ഞു. ശരിയായിരിക്കാം, പക്ഷേ നിനക്ക് കുഷ്ഠമാണ്. അത് മാറില്ല. മാറും, മുഴുവൻ മാറും. നീ കുടിന്റെ പുറത്തിറങ്ങരുത്. വേണ്ട വേണ്ട, അമ്മ മരിക്കുവോളും നിനക്കിവിടെ കഴിയാം. പക്ഷേ നീ പുറത്തിറങ്ങിയാൽ മാനൂര് കണ്ടാൽ നിന്നെ കണ്ണെറിഞ്ഞു കൊല്ലും. എല്ലാ തമ്പുരാക്കളും തമ്പുരാനെ പോലല്ല. മറ്റുള്ള തമ്പുരാക്കൾക്ക് അടിയങ്ങൾ മനുഷ്യരാണെന്നുള്ള വിചാരവുമില്ല. എന്റെ മോനെ, പുഷ്ടം മാറാതീരമാണ്. പുഷ്ടം വന്ന് കുടിയിന്ന് പുറത്താക്കിയവരെ മാനൂർ തിരികെ കയറ്റിയിട്ടില്ല. കൃഷി കൊണ്ട് മാത്രം കാര്യമായില്ല, ആവുന്നതും വ്യവസായങ്ങൾ കൂടി ആരംഭിക്കണം. കുഞ്ഞുങ്ങളെ എന്ത് ത്യാഗം സഹിച്ചും പഠിപ്പിക്കണം. ഞങ്ങൾ പാവങ്ങളാ, പഠിപ്പിക്കാൻ ഒരു നിവൃത്തിയുമില്ല. എല്ലാം ശരിയാകും. പഠിക്കാൻ ആഗ്രഹമില്ല ഞല്ല സ്വാമി. ഈഴവരായി പോയതുകൊണ്ട് പള്ളിക്കൂടത്തിൽ കയറ്റുന്നില്ല. പിന്നെ കുമാരൻ നടത്തുന്ന ആശാം പള്ളിക്കൂടത്തിലാണ് ഞങ്ങളുടെ കുട്ടികൾ പഠിക്കുന്നത്. കുമാരൻ എന്നാണ് പേര്. കുമാരു എന്ന് വിളിക്കും. നല്ല കവിതാവാസനയുള്ള ആളാ. കുമാരു ആള് കേമനാണെന്ന് കണ്ടപ്പോഴേ മനസ്സിലായി. എഴുതിയ കവിതകളിൽ ഏതെങ്കിലും ഒന്ന് ചൊല്ലാമോ? ഓമനേ നിന്നെ പുൽകാൻ ഓമനിച്ചെത്രനാൾ കാത്തിരിപ്പു. കൊള്ളാം, നല്ല കവിതാവാസനയുണ്ട്. പക്ഷേ എന്തെങ്കിലും പിഴവെന്ന് പോയോ ആവോ. ശൃംഗാര കവിത ഇപ്പോഴേ എഴുതരുത്, അത് നന്നല്ല. മേലാൽ ആവർത്തിക്കാതെ സൂക്ഷിക്കാം. ഇനിയും കാണണം. കാണാം സ്വാമി.
കുമാരൻ ഇങ്ങ് പോന്നോ? എനിക്ക് അങ്ങയുടെ ശിഷ്യനായിരിക്കാനാണ് മോഹം. ശിഷ്യനായിക്കൊള്ളു, ഭക്തിയും സന്യാസവുമായി എന്നും നടക്കാമെന്ന് കരുതണ്ട. കുറെ കൂടി പഠിക്കണം, നല്ല നല്ല കവിതകൾ രചിക്കണം, ഒരു മഹാകവിയായിത്തീരണം. അങ്ങയുടെ അനുഗ്രഹം ഉണ്ടാകണം. വളരെ ക്ഷണികമാണ് ജീവിതം, അതിനു മുമ്പ് മഹാകവി എന്നുള്ള അംഗീകാരം നേടണം. ഡോക്ടർ, കുമാരൻ സമർത്ഥനാണ്, അവനെ കുറെ കൂടി പഠിപ്പിക്കണം, നല്ല നല്ല നേട്ടങ്ങൾ സമൂഹത്തിനുണ്ടാകും. അതിനെന്താ ഗുരു? അവനെ പഠിപ്പിക്കുന്ന ചുമതല ഞാൻ ഡോക്ടറെ ഏൽപ്പിക്കുന്നു. തീർച്ചയായും ഞാൻ ഏൽക്കുന്നു. ബാംഗ്ലൂരിൽ എന്നോടൊപ്പം താമസിച്ച് കുറച്ച് പഠിക്കട്ടെ, ശേഷം കൽക്കത്തയിലും അയച്ചു പഠിപ്പിക്കാം. കുമാരൻ നല്ലവണ്ണം പഠിക്കണം, ഡോക്ടർ വേണ്ടതെല്ലാം ചെയ്തു തരും. ഡോക്ടറോടൊപ്പം പുറപ്പെട്ടുകൊള്ളൂ, എല്ലാം ഞാൻ ചെയ്തു കൊടുത്തുകൊള്ളാം. കുമാര വരൂ. വരട്ടെ സ്വാമി. വാങ്ബലിയിൽ വലിയ വിശ്വാസമാണല്ലേ? അതെ സ്വാമി. കൊള്ളാം, പിതൃക്കളെ സ്മരിക്കാൻ ഒരവസരം കൂടിയാണല്ലോ. ഇങ്ങനെ കൂടിയത് കൊണ്ടായില്ല, സംഘടന കൊണ്ട് ശക്തരാകണം, വിദ്യ കൊണ്ട് പ്രബുദ്ധരാകണം, അതിനായി ഒരു സഭ രൂപീകരിക്കണം. ഒത്തുപിടിച്ചാൽ മലയും പോരുമല്ലോ. ഇപ്പോൾ തന്നെ ഒരു സഭ പോലെയാണ് വാവൂട്ടി യോഗം ആലോചിച്ചാണ് എല്ലാം ചെയ്യുന്നത്. വാവൂട്ടി യോഗം കൊണ്ട് കാര്യമായില്ല, സർക്കാരിൽ അംഗീകാരമുള്ള ഒരു സഭയാണ് നമുക്ക് വേണ്ടത്. അടിയങ്ങൾക്ക് ഗുരു നിർദ്ദേശം തരികയേ വേണ്ടു. എങ്കിൽ വാവൂട്ടി യോഗം മാറ്റി അരുവിപ്പുറ ക്ഷേത്രയോഗം എന്ന പേരിൽ ഒരു സംഘടനയ്ക്ക് അനുവാദം വാങ്ങുക. അങ്ങനെ സ്വാമി. എങ്കിൽ ഇനി നിങ്ങൾ ഒട്ടും താമസിക്കണ്ട, പ്രവർത്തനം തുടങ്ങിക്കൊള്ളൂ. അങ്ങനെ ആട്ടെ. അരുവിപ്പുറം ക്ഷേത്രയോഗം ശക്തിപ്പെടുത്തി സംഘടന കമ്പനി ആക്ട് അനുസരിച്ച് രജിസ്റ്റർ ചെയ്യണം, അതല്ലേ നല്ലത്? നിങ്ങളുടെ അഭിപ്രായങ്ങൾക്ക് യാതൊരു ഭേദഗതിയും ആവശ്യമില്ല. എന്നാൽ കുമാര് വന്നാലുടൻ പ്രവർത്തനം തുടങ്ങാം. ആയിക്കൊള്ളട്ടെ, സംഘടന ഒരിക്കലും ഒരു സമുദായ സംഘടനയാകാതിരിക്കാൻ ശ്രമിക്കണം. വരണം പണ്ഡിതരെ, ഇവിടെ ഇരിക്കാമല്ലോ. ഇരുവൻ തന്നെ ഇല്ലാന്നുണ്ടോ? അവരുടെ ദൈവങ്ങൾ ആരെന്നറിയോ? അവരുടെ ദൈവങ്ങളും ഉണ്ടോ? ഉണ്ടെന്നറിഞ്ഞോളൂ. മാടനും മറുതിയും ചാമുണ്ടിയും ഒക്കെ. ഗോക്കളെ മേച്ച് നടന്ന യാദവകുലത്തിൽപ്പെട്ട ഭഗവാൻ ഗോപകുമാരൻ അധകൃതനല്ലേ? ബ്രഹ്മജ്ഞാനെ ബ്രാഹ്മണ എന്നാണ് പ്രമാണം. ബ്രഹ്മത്തിൽ ജനിച്ച ബ്രാഹ്മണനെ ധിക്കരിക്ക ഉള്ളത് പറഞ്ഞാൽ ധിക്കാരമാകുമോ? ശിവ ശിവ, എന്താ കഥ? ചുടലക്കളത്തിലെ ഭസ്മം തൊട്ട് നൃത്തം ചവിട്ടുന്ന മലവേടനായ ശിവൻ അധകൃതനല്ലാതെ ബ്രാഹ്മണനാകുന്നതെങ്ങനെ? സ്മൃതിയും ശാസ്ത്രവും അറിയോ? കുറച്ചൊക്കെ. എവിടെയെങ്കിലും ഈഴവന് പ്രതിഷ്ഠാകർമ്മം പറഞ്ഞിട്ടുണ്ടോ? അവയൊക്കെ നിങ്ങൾ തന്നെ പടച്ചുണ്ടാക്കിയിട്ടുള്ളതല്ലേ? സംശയം വേണ്ട, അവയിലൊന്നും പറഞ്ഞിട്ടില്ല. നാം ഇവിടെ വെറുമൊരു ഈഴവ ശിവനെയാണ് പ്രതിഷ്ഠിച്ചത്. ഏ ശിവ ശിവ, ആകെ അശുദ്ധാക്കി. ജാതിഭേദം മതദ്വേഷം ഏതുമില്ലാതെ സർവരും സോദരത്വേന വാഴുന്ന മാതൃകാ സ്ഥാനമാണിത് എന്ന് നിങ്ങൾ ഇവിടെ എഴുതി വയ്ക്കണം. അവിടുത്തെ ആജ്ഞ പോലെ. ശിക്കണേ.
അമ്മയെ കുറിച്ചുള്ള വേവലാതിയാണല്ലോ നിനക്ക്. അതെ സ്വാമി, എന്റെ അമ്മ മരിക്കാൻ കിടക്ക, അതിനു മുമ്പ് അവിടെ എനിക്കെത്തണം. എന്റെ കാലുകൾ തളർന്നിരിക്കുക, ഞാൻ ആശുപത്രിയിലായിരുന്നു, യാതൊരു കുറവില്ല. നീ എഴുന്നേൽക്കാൻ ശ്രമിക്കൂ. യാതൊരു കുറവില്ല. നീ എഴുന്നേൽക്കാൻ ശ്രമിക്കൂ. മുൻ തീരുമാനപ്രകാരം അരുവിപ്പുറം ക്ഷേത്രയോഗം ഇന്നു മുതൽ ഒരു പുതിയ സംഘടനയായി തീരും. ഈ പ്രസ്ഥാനത്തിന് ശ്രീനാരായണ ധർമ്മ പരിപാലന യോഗം എന്ന പേര് ഏറ്റവും ഉചിതമായിരിക്കും. സംഘടനയുടെ അധ്യക്ഷൻ വേണം, അത് ഗുരുസ്വാമി തന്നെ. ഇനി ജനറൽ സെക്രട്ടറി. ചിന്നസ്വാമി മതി. അതെ, ചിന്നസ്വാമി കുമാരനാശാൻ. നമസ്തേ സ്വാമി. ഭാരതത്തിലെ ഏറ്റവും വലിയ സാമൂഹ്യ സാംസ്കാരിക സംഘടനയായി ഈ യോഗം വളരട്ടെ. ജാതിമത ചിന്തകൾക്ക് അതീതമായി എന്നും ഇത് നിലനിൽക്കണം. അങ്ങയുടെ ഉപദേശം അനുസരിച്ച് നമ്മുടെ കുട്ടികളെ പള്ളിക്കൂടത്തിൽ ചേർക്കാൻ നോക്കി. നായരമ്പ്രകൾ നമ്മളെ ആളുകളെ തല്ലി, ഞങ്ങളും തല്ലി. അതാണ് തുടക്കം. ഈഴവത്തമ്പ്രാക്കൾ നായരുതമ്പ്രാക്കളെ സഹായിക്കുകയാണ്. സവർണ പരീക്ഷകൾക്ക് ചോറുണ്ണാൻ കഴിയുകയെന്ന ഈ അറിവാൾ കൊണ്ട് അവനെയൊക്കെ തലവുകയെന്നായിരുന്നു. പട്ടാള ക്യാമ്പിൽ നിന്ന് വരെ ആളിറങ്ങി വന്നാണ് അവരെ സഹായിക്കുന്നത്. അവരെല്ലാം സവർണരല്ലേ? നമ്മൾ ആളുകളെ ഒത്തിരി വീടുകൾ കത്തി നശിച്ചു പോയി. വീട് വയ്ക്കാൻ യാതൊരു മാർഗവും ഇല്ല. തമ്പ്രാക്കൾ പാടത്ത് പണി തരാത്തോണ്ട് പട്ടിണിയാ. തമ്പ്രാക്കൾ, ഇത് നമ്മുടെ പുരയിടം വിറ്റ പണമാണ്. പുര വയ്ക്കാൻ ഇതെടുത്തുകൊള്ളു, കുറെ പണവും കൂടി ശേഖരിച്ചു തരാം. വരട്ടെ. പുലയരുമായിട്ടുള്ള ലഹള വിദ്യാലയ മുറ്റത്താണ് തുടങ്ങിയതെങ്കിലും
നെയ്യാറ്റിങ്കര താലൂക്കിലെ ആകമാനം പടർന്നു കഴിഞ്ഞു. നാം അറിഞ്ഞു. പുലയരുടെ കാര്യം വളരെ ദയനീയമാണ്. ഒരു ഭാഗത്ത് നായന്മാരുടെ ക്രൂരത, മറുഭാഗത്ത് പോലീസിന്റെ പീഡനം. സ്വാമിയെ കാണാൻ പുലയ നേതാവ് കാത്തു നിൽക്കുന്നു. കൂട്ടിക്കൊണ്ടുവരാഞ്ഞതെന്ത്? ചോദിച്ചിട്ടാകാമെന്ന് വിചാരിച്ചു. ഓഹോ, ബ്രാഹ്മണനാകാഞ്ഞിട്ടായിരിക്കും. സ്വാമി തൃപ്പാദങ്ങളോട് ഒരു സങ്കടം ഉണർത്തിക്കാനാണ് ഞാൻ വന്നത്. എന്റെ പേര് അയ്യൻകാളി എന്നല്ലേ? കേട്ടിട്ടുണ്ട്. കണ്ടതിൽ നമുക്കതിയായ സന്തോഷവുമുണ്ട്. പുലയർ നായർ ലഹളയെ കുറിച്ച് അതും നാം അറിഞ്ഞു. ഈഴവർ പുലയരെ വല്ലാതെ ദ്രോഹിക്കുന്നു. ഇപ്പോൾ ചില ഈഴവർക്ക് പുലയരെ കാണുമ്പോൾ ബ്രാഹ്മണരായ ഭാവമാണ്. പോലീസും മറ്റുദ്യോഗസ്ഥരും അതങ്ങനെയല്ലേ ചെയ്യും. പുലയരുടെ കാര്യം പരമ കഷ്ടമാണ്. എന്നാൽ ഞാൻ വരട്ടെ. പുലയ സമുദായത്തിന് ശക്തമായ ഒരു നേതൃത്വം വേണം. ആ ചുമതല അയ്യങ്കാളി ഏറ്റെടുക്കണം. ഞാൻ തയ്യാറാണ്. എങ്കിൽ എല്ലാം നേരെയാകും. ഒരു ജാതി, ഒരു മതം, ഒരു ദൈവം മനുഷ്യന് എന്ന നമ്മുടെ ഉപദേശം സ്വജനങ്ങൾ തന്നെ മറന്നതായി തോന്നുന്നു. കുമാരു, ദക്ഷിണകാശി എന്നറിയപ്പെടുന്ന വർക്കലയുടെ മനോഹാരിത ഈ കുന്നുകളിലാണ്. അതാ നോക്കൂ, എത്ര മനോഹരം. കുമാരു, നമുക്കിവിടെ ഒരാശ്രമം പണിയണം. നമ്മുടെ പ്രവർത്തനങ്ങളുടെ തലസ്ഥാനമായി ഈ പ്രദേശത്തെ ലോകം അംഗീകരിക്കും. എല്ലാം അവിടത്തെ ഇഷ്ടം പോലെ. അതുകൊണ്ട് മതം ഏതായാലെന്താ, മനുഷ്യൻ നന്നായാൽ പോരെ. എന്റെ സഹോദരി നൃത്തം പഠിച്ചു. അവളുടെ അരങ്ങേറ്റമാണ്. അങ്ങ് വന്ന് അനുഗ്രഹിക്കണം. കല ദൈവീകമാണ്. നമ്മുടെ അനുഗ്രഹം എപ്പോഴും ഉണ്ടാവും. കളനൂപുരം കിലുങ്ങി കുളിമതിവതനെ കുരുവിന്ദരതനെ കളഭച്ചാർത്തണിഞ്ഞൊരുങ്ങു. കളനൂപുരം കിലുങ്ങി കുളിർമതിവതനെ കുരുവിന്ദരതനെ കളഭച്ചാർത്തണിഞ്ഞൊരുങ്ങു. കളനൂപുരം കിലുങ്ങി സായക ശരമാരി തുടങ്ങി വിഹരണ രംഗമൊരുങ്ങി. ആ
സുമസായക ശരമാരി തുടങ്ങി വിഹരണ രംഗമൊരുങ്ങി മന്ദപവന സുമസംഗമ കേളി നർത്തന ദ്രുത താളം ഇളതളിരുളിയാ മേനിയുലഞ്ഞു ഇടകളിലിളകിയോദ്യാനം ഇളതളിരുളിയാ മേനിയുലഞ്ഞു ഇടകളിലിളകിയോദ്യാനം മധുതുന്തിലമാ മനർമാറിൽ മദഭര മൃദുകര രാഗലയം തളനൂപുരം കിലുങ്ങി കുളിർമതിവദനേ കുരുവിന്ദരദനേ കളഭചാത്തണിഞ്ഞൊരുങ്ങു ചിത്രിണികൾ കൈത്താലവുമായി ചൈത്രാംബരത്തിൽ നിരന്നു നിന്നു മാമ 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 ഗദ മഗ സദദദദ മദ മദ നിദമ മാമ 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 ഗദ മഗ സദദദദ മദ മദ നിദമ താസ താസ നിദ നിദ മഗ മ തഗ നീ നിദ മദ ഗമഗ സഗ സഗ മദ മഗ മദ നിദ മദ നിസ നിദ നിസ ഗ സ തഗ സ മാസ നി ക നിദ ദമക സദനി സഗ സനി സഗ മദ മഗ മദ നിസ ഗ മാ ചിത്രിണികൾ കൈത്താലവുമായി ചൈത്രാംബരത്തിൽ നിരന്നു നിന്നു സഹസ്രപത്മദല മണ്ഡപത്തിൽ സഗമദ സഗമദ പാടി സരയൂഹം ലളിതല മംഗലതാ നികുഞ്ചെ ഇന്ദിന്ദിരരവ മന്ത്രങ്ങൾ ലളിതല മംഗലതാ നികുഞ്ചെ ഇന്ദിന്ദിരരവ മന്ത്രങ്ങൾ അങ്കോപാംഗം അങ്കുരിപ്പു അസുലഭസുരബില പുളകങ്ങൾ നമസ്തേ. നമസ്തേ. സ്വാമികൾ ഇവിടെ തന്നെയാണോ? അല്ല, എനിക്കിന്ന് അടുത്തൊരു വീട് വരെ പോകണം. തീർത്തില്ലേ സ്വാമിയും വരാമല്ലോ. യോഗം കഴിഞ്ഞു. നമ്മൾ എടുത്ത തീരുമാനം ഇനി നടപ്പിലാക്കണം. ജനങ്ങളുടെ ഇടയിൽ ഇന്നും അനാചാരങ്ങൾ നിലനിൽക്കുന്നു. എന്തിനെ ഉദ്ദേശിച്ചാണ് പത്രാധിപർ അങ്ങനെ പറഞ്ഞത്? കെട്ട് കല്യാണം, തെരമ്പ് കല്യാണം, മൃഗബലി മുതലായവ. കെട്ട് കല്യാണം പാടില്ലെന്ന് നാം പലവരും ജനങ്ങളോട് പറഞ്ഞിട്ടുണ്ട്. തെരണ്ട് കല്യാണവും നിർത്തലാക്കണം. പിന്നെ പുടവുറുപ്പ് കല്യാണം, ഗർഭിണിയായാൽ 7 മാസം കഴിഞ്ഞ് പുളിമുടി കല്യാണം. ഇങ്ങനെ നീണ്ടുപോകുന്നു കല്യാണങ്ങളുടെ എണ്ണം. ഇങ്ങനെ പോയാൽ ഗംഭീര സദ്യയോടെ പ്രസവ കല്യാണവും കൂടി നടത്തേണ്ടി വരും. ഇതെല്ലാം അവസാനിപ്പിക്കണം. അതിനുള്ള പരിപാടികൾ ആവിഷ്കരണം ചെയ്യണം. ശക്തമായ നീക്കം തന്നെ ഉണ്ടാക്കണം. പല മതസാരവുമേകമെന്ന് പാരാതുലകിലൊരാനയിലന്ധരെന്ന പോലെ പലവിധ യുക്തി പറഞ്ഞു പാമരന്മാരലവതു കണ്ടലയാതിരുന്നിടേണം. വീണപൂ കൊള്ള, നല്ല പേര്. പുസ്തക രൂപത്തിലാക്കണം, ജനങ്ങൾ ഇഷ്ടപ്പെടും. മൂർക്കോത്ത് കുമാരനെയും കുറ്റിയത്ത് രാമുണ്ണിയും കണ്ടില്ലല്ലോ. എന്തോ കാര്യങ്ങൾ കാണും. കുമാരു തലശ്ശേരിയിൽ പോയിട്ടെന്തായി? അവർ കാര്യങ്ങൾ നീക്കുന്നുണ്ട്. അവർക്ക് വേണ്ടുന്ന പ്രോത്സാഹനം മുറയ്ക്ക് നൽകണം.
നീ ഞങ്ങളെ തീണ്ടി അല്ലടാ ബ്രഹ്മണി. അത് വേണ്ടായിരുന്നു അയ്യപ്പ. നീയൊക്കെ തമ്പ്രാക്കന്മാർ ചമഞ്ഞ് നടന്നു, ഇവറ്റയൊക്കെ തലേക്കറി അടക്കുമ്പം പഠിച്ചോളും. അയ്യോ തലെ കേറി കഴിഞ്ഞു. ആ നാരായണൻ ചവനെ കണ്ടോണ്ട ഈഴവനും പൊലേനും ഒക്കെ ആങ്കരിക്കുന്നേ. നിങ്ങൾക്ക് തെറ്റി, നിങ്ങൾ പുച്ഛിക്കും പോലല്ല അദ്ദേഹം. നാരായണ ഗുരു മഹാദിവ്യനാണ്. അദ്ദേഹത്തിന്റെ ദിവ്യശക്തി കൊണ്ട് പല മാറാരോഗങ്ങളും മാറിയിട്ടുണ്ട്, വന്ധികൾ പോലും പ്രസവിച്ചിട്ടുണ്ട്. ആ അനുഗ്രഹം കൊള്ളാമല്ലോ. അദ്ദേഹത്തിന്റെ അത്ഭുതങ്ങൾ ഈ ഉള്ളവൻ നേരിൽ കണ്ടതാണ്. അയാൾ ആളൊരു കൺകെട്ട് വിദ്യക്കാരൻ തന്നെ. നിങ്ങൾ ഒന്ന് ചെയ്യൂ, നേരിൽ പോയി കാണും. അദ്ദേഹം ഇപ്പോൾ ആലുവ അദ്വൈതാശ്രമത്തിലുണ്ട്. അയിത്തജാതിക്കാരനാണെങ്കിലും എന്തൊരു തേജസ്. ആ മഹാമേരുവിന്റെ തൃപ്പാദങ്ങളിൽ ഒന്ന് തൊട്ട് വന്നിക്കാൻ കഴിഞ്ഞിരുന്നെങ്കിൽ. ചേച്ചേ, ഞാനെന്ത് വിഡിത്തമാണ് ചിന്തിക്കുന്നത്. കേവലം ഒരു ഈഴവന്റെ പാദത്തിൽ തൊട്ടു വന്നിക്കുക. എന്താ നമ്മോട് പുച്ഛം തോന്നുന്നു അല്ലേ? പേര് അയ്യപ്പൻ പിള്ള എന്നല്ലേ? അതെ സ്വാമി. ആശ്രമാന്തരീക്ഷത്തോട് വെറുപ്പാണല്ലേ? അത് സന്യാസം ശൂന്യമല്ലേ സ്വാമി? അന്ധന് പകലുപോലും ഇരുട്ടല്ലേ? അങ്ങ് എനിക്ക് വേണ്ട ഉപദേശം തരണം. കുരുടന്റെ കയ്യിൽ കത്തുന്ന വിളക്ക് നൽകിയാൽ എന്താ പ്രയോജനം? ഞാൻ പോകുന്നു സ്വാമി. ശരി, വരണമെന്ന് തോന്നിയാൽ വരിക. അയ്യപ്പൻ വളരെ വേഗം മുന്നോട്ട് പോയിരിക്കുന്നു. മിശ്രഭോജനം നല്ലത് തന്നെ. എതിർപ്പുകൾ ഏറെയുണ്ട്. സഹോദര സംഘക്കാരെ കണ്ടാൽ കല്ലെറിയാൻ ജനങ്ങൾ കാത്തിരിക്കുകയാണ്. എന്താ ഭയമാകുന്നു? അങ്ങയുടെ അഭിപ്രായം അറിയുന്നവരെ ഭയമായിരുന്നു. ഏതൊരു സൽക്കർമ്മത്തിനും എതിർപ്പുകൾ ഏറെ ഉണ്ടാവും. ഇപ്പോൾ പുലയനയ്യപ്പൻ എന്ന് വിളിക്കുന്നവർ തന്നെ ഭാവിയിൽ സഹോദരനയ്യപ്പൻ എന്ന് വിളിക്കും. തൃപ്പാദങ്ങൾ സഹോദര സംഘത്തിന് വേണ്ടി ഒരു സന്ദേശം എഴുതി തരണം. ഒരു കടലാസും പെൻസിലും കൊണ്ടുവരും. വരട്ടെ സ്വാമി. അയ്യപ്പൻ തൃപ്പാദങ്ങളുടെ കൽപ്പനയായ ഒരു ജാതി ഒരു മതം ഒരു ദൈവം മനുഷ്യനെ എന്നതിന് വിരുദ്ധമായി ഒരു സന്ദേശം പുറപ്പെടുവിച്ചു. എന്താണത്? ജാതി വേണ്ട, മതം വേണ്ട, ദൈവം വേണ്ട, മനുഷ്യന്. അതിനോട് ചേർന്ന് രണ്ട് വരികൾ കൂടിയില്ലേ? വേണം ധർമ്മം, വേണം ധർമ്മം, വേണം ധർമ്മം, യഥേഷ്ടം. ധർമ്മം എന്ന വാക്കിൽ എല്ലാം അടങ്ങിയിരിക്കുക. പിന്നെ ഓരോ വാക്കിനും പ്രത്യേകമർത്ഥം വേണോ? എന്താണ്? ഞങ്ങളൊരു ക്ഷേത്രം പണിഞ്ഞു. അങ്ങ് അവിടെ വന്ന് പ്രതിഷ്ഠാകർമ്മം നടത്തിത്തരണം. മനുഷ്യനത് ആവശ്യമുണ്ടോ? വെറുതെ കല്ല് പ്രതിഷ്ഠിച്ച് അന്ധവിശ്വാസത്തെ അരക്കിട്ടുറപ്പിക്കുകയാണെന്ന് ജനങ്ങൾ പറയും. ആരും അങ്ങനെ പറയില്ല. ഇപ്പോൾ പറഞ്ഞില്ലെങ്കിലും ഇനി ഒരിക്കൽ പറയും. ഇരുണ്ട ശ്രീകോവിലിൽ കുറെ കൽപ്രതിമകൾ പ്രതിഷ്ഠിച്ച് നമുക്ക് എന്ത് നേടാനാണ്? അവിടുന്ന് ഞങ്ങളെ കൈവടിയരുത്. ക്ഷേത്രത്തോടനുബന്ധിച്ച് വിശാലവും വൃത്തിയുമുള്ള ഒരു പറമ്പുണ്ടാവണം. അവിടെ ഒന്നോ രണ്ടോ കിണറുകളും തണൽ വൃക്ഷങ്ങളും ഒക്കെ ഉണ്ടാവുമല്ലോ. ഉണ്ട് വരൂ. അത് നല്ലത് തന്നെ. മനുഷ്യൻ ഇവയെല്ലാം ഇനിയൊരിക്കൽ പ്രയോജനം ചെയ്യും. ക്ഷേത്രത്തിന്റെ പണി കഴിഞ്ഞു. മനുഷ്യ മനസ്സിന്
വിജ്ഞാനത്തിന്റെ വെളിച്ചമാണ് ആവശ്യം. തൃപ്പാദങ്ങളുടെ കൽപ്പന പോലെ വെളിച്ചമാണ് ആവശ്യം. വെളിച്ചം വിതറുന്ന ഒരു ദീപം നമുക്കവിടെ പ്രതിഷ്ഠിക്കാം. ശരി, ഞാൻ വന്നുകൊള്ളാം. ഞങ്ങൾ വരട്ടെ ഗുരു. ഗുരുസ്വാമിയുടെ കീർത്തി ദിനം പ്രതി വർദ്ധിച്ചു വരികയാണ്. ശരിയാണ്, താഴ്ന്ന ആൾക്കാരുടെ ഉന്നമനം അദ്ദേഹത്തിന് നിശ്ചിത്തമാണ്. മാധവനും കൂട്ടരും പുറപ്പെട്ടതായിരിക്കും. എന്താണ് മാധവ, കോൺഗ്രസിന്റെ പ്രവർത്തനമൊക്കെ എങ്ങനെ? വളരെ ഗംഭീരമായിട്ട് നടക്കുന്നു. കോൺഗ്രസിന്റെ പരിപാടികളിൽ ഐത്വോച്ചാരണം ഒരു പ്രധാന ഇനമാക്കണം. ഞാൻ ശ്രമിക്കാം. ഞങ്ങൾ വരട്ടെ. ആകട്ടെ. ഇതാര്? അയ്യപ്പൻ പിള്ളയോ? അതെ സ്വാമി. അയ്യപ്പൻ പിള്ള എല്ലാം ആലോചിച്ചിട്ട് തന്നെയാണോ ജോലി രാജിവെച്ച് സന്യസിക്കാൻ ഇറങ്ങിയത്? ഞാൻ ജോലി രാജിവെച്ച് സന്യസിക്കാൻ ഇറങ്ങിയതാണെന്ന് അങ്ങേക്ക് എങ്ങനെ മനസ്സിലായി? അയ്യപ്പൻ പിള്ളയുടെ മുഖത്ത് നോക്കിയാൽ തന്നെ അത് വായിച്ചറിയാൻ പ്രയാസമില്ലല്ലോ. എന്നെ അങ്ങയുടെ ശിഷ്യനായി സ്വീകരിക്കണം. അതാണ് ആഗ്രഹമെങ്കിൽ അങ്ങനെ തന്നെ ആകട്ടെ. അയ്യപ്പൻപിള്ള സത്യവ്രതൻ എന്ന പേരറിയപ്പെടുന്നു. ചെയ്തല്ലോ അങ്ങ് ഞങ്ങളെ അനുഗ്രഹിക്കണം. ആണായിട്ടും പെണ്ണായിട്ടും എനിക്ക് ഇവൾ മാത്രമേ ഉള്ളൂ. അന്ധകാരത്തിലാണല്ലേ മോള്, എന്നെ കാണാമോ എന്ന് നോക്കൂ. ഇല്ലല്ലോ, എല്ലാം എനിക്ക് ഇരുട്ട് മാത്രം. സാരമില്ല, വെളിച്ചം കിട്ടും. മോള് ഒന്നുകൂടി നോക്കൂ. സ്വാമി, സ്വാമി, സ്ത്രീധനം വാങ്ങുകയും കൊടുക്കുകയും ചെയ്യുന്നത് മക്കളെ വിലയ്ക്ക് വാങ്ങുകയും വിൽക്കുകയും ചെയ്യുന്നത് പോലെ ക്രൂരവും പാപവുമാണ്. എല്ലാവരും ഉണ്ടല്ലോ. പുതിയ ജനറൽ സെക്രട്ടറി കുമാരൻ എങ്ങനെ? മിടുക്കനാണ് സ്വാമി. പത്രാധിപരും പങ്കെടുത്തിരുന്നില്ലേ? പങ്കെടുത്തിരുന്നു സ്വാമി. എടുത്ത തീരുമാനങ്ങളൊക്കെ സുപ്രധാനങ്ങളായിരുന്നില്ലേ? ആയിരുന്നു. ക്ഷേത്രപ്രവേശനത്തിനും പൊതുനിരത്തിലൂടെ നടക്കാനുള്ള സ്വാതന്ത്ര്യത്തിനും വേണ്ടി നാം പടപൊരുതണം. ചില ക്ഷേത്രങ്ങളിൽ രാജാവിന് പോലും പ്രവേശനമില്ലല്ലോ. നമ്മുടെ ആവശ്യങ്ങളെക്കുറിച്ച് പത്രങ്ങളിൽ എഴുതി പൊതുജന ശ്രദ്ധ ആകർഷിക്കണം. പല പ്രാവശ്യം പത്രങ്ങളിലൂടെ സർക്കാരിന്റെ ശ്രദ്ധയിൽപ്പെടുത്തി കഴിഞ്ഞു ഗുരു. എല്ലാം നടക്കേണ്ടപ്പോ നടക്കും. ഇന്നിനി ആരെയും ഞാൻ കാണുന്നില്ല. സ്വാമിയൊന്ന് കാണണമല്ലോ. തൃപ്പാദങ്ങൾ സുഖമില്ലാതെ കിടക്കുക. വളരെ ദൂരെ നിന്ന് വരികയാണ്. കണ്ടിട്ട് ഉടനെ പൊക്കോളാം. ആട്ടെ.
നിനക്ക് എത്ര കുട്ടികളുണ്ട്? എട്ട് മക്കളുണ്ട് സ്വാമി, ആറും പെണ്ണാണ്. ചെത്താൻ പോയി കിട്ടുന്നത് മുഴുവനും കുടിച്ചു തീർക്കും. മദ്യപാനം ഒരു മഹാവ്യാധിയാണ്. മദ്യം വിഷമാണ്. അതുണ്ടാക്കരുത്, കൊടുക്കരുത്, കുടിക്കരുത് എന്ന് നാം പറഞ്ഞിട്ടുള്ളതല്ലേ? എന്ത് പറഞ്ഞാലും അനുസരിക്കില്ല സ്വാമി. ചെത്തിനുള്ള കത്തി നാലാക്കിയാൽ ഓരോ കഷണം കൊണ്ടും ഓരോ ക്ഷൗരക്കത്തി ഉണ്ടാക്കാം. അതും കൊണ്ട് നടക്കുന്നതായിരിക്കും ചെത്തിനേക്കാൾ മാന്യം, നല്ല ആദായവും ഉണ്ടാവും. ഞാനിനി അങ്ങയുടെ ശിഷ്യനായി തന്നെ ഇവിടെ കഴിയാം. കൊള്ളാം. ചെത്തിൻ്റെ അയോധ്യാകാന്തം സന്യാസമാണോ? എട്ടു മക്കളെയും ഭാര്യയെയും പട്ടിണിക്കെത്തിട്ട് സന്യസിച്ചാൽ സന്യാസി വർഗം തന്നെ ദുഷിച്ചു പോകും. ഭാര്യയെയും കുട്ടികളെയും സംരക്ഷിച്ച് ഈശ്വരനെ ധ്യാനിച്ച് കഴിഞ്ഞാൽ മതി. ഇനി ഭാര്യയെ ഉപദ്രവിക്കരുത്. ഇല്ല സ്വാമി. സന്തോഷമായി പോകൂ. തൃപ്പാദങ്ങൾ എവിടെ പോയി? ഇപ്പോൾ ധ്യാനിക്കാൻ പോയതേ ഉള്ളൂ. ഇപ്പോൾ ധ്യാനിക്കാൻ പോണ സമയമല്ലല്ലോ. ഞാൻ യാത്ര ചോദിക്കാൻ വന്നതാ. ഇപ്പോഴേ പോയില്ലെങ്കിൽ ബോട്ട് നഷ്ടപ്പെടും, യാത്രയും മുടങ്ങും. ഒരു ധ്യാനത്തിൽ നിന്ന് ഉണരുന്നത് എപ്പോഴെന്ന് എങ്ങനെ അറിയാം? തൃപ്പാദങ്ങൾ ധ്യാനത്തിൽ നിന്ന് ഉണരുമ്പോൾ ഞാൻ പോയെന്ന് പറഞ്ഞേക്കൂ. ചിന്നസ്വാമി, കുമാര് പോയി അല്ലേ? സമയമാകുമ്പോ എല്ലാവരും പോയല്ലേ മതിയാകൂ. കുമാരനാശാന്റെ വേർപാട് നമ്മെ ആകെ തളർത്തി. മരണത്തെ കീഴടക്കാൻ നമുക്ക് കഴിയില്ലല്ലോ. നമ്മുടെ ദേഹവും ദേഹിയും എല്ലാമായിരുന്നു ആശാൻ. മരണത്തിനെതിരെ സമരം ചെയ്ത് ജയിക്കാൻ കഴിയില്ലല്ലോ. എല്ലാം മറക്കാം. ഇനി നമുക്ക് ഭാവി കാര്യങ്ങളെ കുറിച്ച് ആലോചിക്കാം. സർവമത സമ്മേളനം ഇവിടെ വെച്ച് തന്നെയാണല്ലോ. ആലുവാപ്പുഴയിൽ കുളിക്കാനും മണൽപ്പുറത്ത് വിശ്രമിക്കാനും സൗകര്യമുണ്ട്. മതപണ്ഡിതന്മാരെ എല്ലാം ക്ഷണിക്കണം. വാദിക്കാനും ജയിക്കാനും അല്ലെന്നും അറിയാനും അറിയിക്കാനുമാണെന്നും പ്രത്യേകം എഴുതണം. ഗാന്ധിജിക്ക് ഇന്നലെ ബുദ്ധിമുട്ടൊന്നും ഉണ്ടായില്ലല്ലോ. അങ്ങയുടെ അതിഥിയായി ഒരു രാത്രി ചെലവഴിക്കാൻ കഴിഞ്ഞത് തന്നെ മഹാഭാഗ്യമാണ്. ഹിന്ദുക്കളുടെ പ്രാമാണിക ഗ്രന്ഥത്തിൽ ഐത്താചാരം വിധിച്ചിട്ടുള്ളതായി സ്വാമിജിക്കറിയാമോ? അറിയാം. ഐത്തം ഇല്ലാതാക്കാൻ വൈക്കത്ത് നടക്കുന്ന സത്യാഗ്രഹത്തെക്കുറിച്ച് എന്താ അഭിപ്രായം? നല്ലത്. ആ വൈക്കം സത്യാഗ്രഹത്തെ പറ്റി പുതിയതായ എന്തെങ്കിലും നിർദ്ദേശമുണ്ടോ? ഇപ്പോൾ തന്നെ വളരെ ഭംഗിയായിട്ടാണല്ലോ കാര്യങ്ങൾ നടക്കുന്നത്. മനുഷ്യരിൽ പല ജാതികൾ ഉണ്ടാകുന്നത് പ്രകൃതിദത്തമായിട്ടല്ലേ സ്വാമിജി? ഒരിക്കലുമല്ല. ജനിക്കുമ്പോൾ എല്ലാവരും മനുഷ്യരാണ്. അവരെ സമൂഹത്തിലെ ചില വൃത്തികെട്ട ആചാരങ്ങളാണ് ജാതിയുടെയും മതത്തിന്റെയും സന്തതികളാക്കി മാറ്റുന്നത്. ഒരേ വൃക്ഷത്തിന്റെ ഇലകൾ ഒരുപോലെ അല്ലല്ലോ. അതുപോലെ ഒരേ ദൈവത്തിന്റെ സന്തതികളും. കുഞ്ഞുരാമ, ഒരു മാങ്കൊമ്പ് കൊണ്ടുവരൂ. അങ്ങ് അവയുടെ ഉപരിപ്ലവമായ വശങ്ങളെക്കുറിച്ച് മാത്രമേ ചിന്തിച്ചിട്ടുള്ളൂ എന്ന് നമുക്ക് തോന്നുന്നു. അതിന് വ്യത്യസ്തമാണ് അങ്ങയുടെ വീക്ഷണമെങ്കിൽ ഒന്ന് വിശദീകരിച്ചു തരൂ. അങ്ങ്
ഈ കുമ്പിലുള്ള തളിരിലയും മുറ്റയിലയും വാസനിച്ചും രുചിച്ചും നോക്കൂ. എന്തെങ്കിലും വ്യത്യാസം തോന്നുന്നുവോ? ഇല്ല സ്വാമിജി, ഒരു വ്യത്യാസവുമില്ല. ഭിന്ന ജാതി മതസ്ഥരെല്ലാം മൗലികമായി ഒരേ സത്തയുടെ ആവിഷ്കാരമാണ്. എല്ലാ ജാതി മതസ്ഥരുടെയും രക്തത്തിനും മജ്ജയ്ക്കും മാംസത്തിനും ഒരേ നിറവും ഒരേ രുചിയുമാണുള്ളത്. എന്താ ഇപ്പോഴും വ്യത്യാസം തോന്നുന്നു? അങ്ങയുടെ യുക്തിയും വിശദീകരണവും അന്നേ ബോധ്യമായി സ്വാമിജി. തീർച്ചയായും ജാതി വ്യത്യാസം ഒരു ദുരാചാരം തന്നെ. അധസ്ഥിത വർഗക്കാരിൽ തന്നെ അയിത്താചാരമുണ്ടല്ലോ. അങ്ങ് സ്ഥാപിച്ച ക്ഷേത്രങ്ങളിൽ എല്ലാവർക്കും പ്രവേശനമുണ്ടോ? തീർച്ചയായും ഉണ്ട്. പുലയ പറയ സമുദായങ്ങളിലെ കുട്ടികൾ മറ്റുള്ളവരോടൊപ്പം താമസിച്ച് പഠിച്ചു വരുന്നു. വളരെ സന്തോഷം. അക്രമരാഹിത്യത്തെ കുറിച്ച് അങ്ങയുടെ അഭിപ്രായം എന്താണ്? തീർച്ചയായും ബലപ്രയോഗം നന്നല്ല. മതപരിവർത്തനത്തെ കുറിച്ച് എന്താണ് അഭിപ്രായം? മതപരിവർത്തനം നടത്തിയ ഹിന്ദുക്കൾക്ക് ലൗകികമായി സ്വാതന്ത്ര്യം ലഭിച്ചു കാണുന്നു. ഹിന്ദുക്കൾ തമ്മിലുള്ള അയിത്താചാരം ഒഴിവാക്കിയേ മതിയാവും. ആധ്യാത്മിക മോക്ഷത്തിന് മതപരിവർത്തനം വേണോ? എല്ലാ മതത്തിലും മോക്ഷമാർഗമുണ്ടല്ലോ, പിന്നെന്താ? പക്ഷേ ലൗകികമായ സ്വാതന്ത്ര്യമാണ് മനുഷ്യന് പ്രധാനമായും വേണ്ടത്. നാം പരിശ്രമിക്കുന്നത് അതിനാണ്. അത് സഫലമാകാതെ വരുമോ? പൂർണ്ണ ഫലപ്രാപ്തിക്ക് മഹാത്മജി വീണ്ടും അവതരിക്കേണ്ടി വരും. ഗുരുദേവ, ഗുരുദേവ, സ്വാമി, രക്ഷിക്കണേ, സാധുദേവ, സ്വാമി, എന്നെ രക്ഷിക്കണേ. ശിവഗിരിനാഥ ഗുരുദേവ ശ്രീനാരായണ ഗുരുദേവ ശിവഗിരിനാഥ ഗുരുദേവ ശ്രീനാരായണ ഗുരുദേവ ശിവഗിരിനാഥ ഗുരുദേവ ശ്രീനാരായണ ഗുരുദേവ
അദ്വൈതത്തിൻ ആത്മനാഥ അധസ്ഥിതർക്കാശ്രയം അരുളിയ ദേവ അരുവിപ്പുറത്ത് കൊളുത്തിയ ദീപം ആഗോള വ്യാപകമാക്കിയ ദേവ ദേവാ ദേവാ ശ്രീനാരായണ ഗുരുദേവ ശിവഗിരിനാഥ ഗുരുദേവ ശ്രീനാരായണ ഗുരുദേവ തഴപ്പതിനായതി പ്രയത്നം നയമറിയും നരനോടോതിയ ദേവ അയലു തഴപ്പതിനായതി പ്രയത്നം നയമറിയും നരനോടോതിയ ദേവ ഒരു ജാതി ഒരു മതം ഒരു ദൈവമന്ത്രം ഓംകാരപ്പൊരുളാക്കിയ ഗുരുദേവ ശിവഗിരിനാഥ ഗുരുദേവ ശ്രീനാരായണ ഗുരുദേവ ബ്രാഹ്മണ സവർണാധിപത്യം അടിച്ചമർത്താനായ ആശ്രയമേകി ആഢ്യ ബ്രാഹ്മണ സവർണാധിപത്യം അടിച്ചമർത്താനായ ആശ്രയമേകി മനുഷ്യ ദുഃഖത്തിൻ മാസ്മരശക്തിയാൽ ജാതി മത കോട്ടകൾ തകർത്തൊരു ദേവ ദേവാ ദേവാ ശ്രീനാരായണ ഗുരുദേവ ശിവഗിരിനാഥ ഗുരുദേവ ശ്രീനാരായണ ഗുരുദേവ ശിവഗിരിനാഥ ഗുരുദേവ ശ്രീനാരായണ ഗുരുദേവ ശ്രീനാരായണ ഗുരുദേവ ശ്രീനാരായണ ഗുരുദേവ ശ്രീനാരായണ ഗുരുദേവ ശ്രീനാരായണ ഗുരുദേവ മനുഷ്യനായി പിറന്നാൽ മരണം നിശ്ചയം. പാണാവള്ളി, ദേഹം നശ്വരമാണ്, ദേഹി മാത്രമാണ് അനശ്വരം. നശ്വരമായ ശരീരത്തിൽ നിന്നും അനശ്വരമായ ജീവൻ മുക്തി നേടാനുള്ള വെമ്പലാണിത്. കാലപ്പഴക്കമേറുമ്പോൾ ശക്തി നശിക്കും, എന്നാലേ ജീവന് മുക്തി നേടാനൊക്കൂ. അങ്ങയുടെ രോഗം ഭേദപ്പെട്ടു വരികയാണ്.
മാമി വൈദ്യരെ അല്ലെന്നാര് പറഞ്ഞു? കഠിനമായ ബ്രഹ്മചര്യമായിരിക്കുമോ അങ്ങേക്ക് മൂത്രാശ രോഗം ഉണ്ടാക്കിയത്? നെയ്യൂർ ആശുപത്രിയിൽ നിന്നും സായിപ്പിനെ വരുത്തി ഒന്ന് പരിശോധിച്ചു നോക്കാം. അതായിക്കൊള്ളൂ, എന്തിനു വേണ്ടെന്ന് വെക്കുന്നു? എല്ലാം അങ്ങേക്കറിയാം, അത് മനസ്സിലാക്കാതെ അല്ല പറയുന്നത്. ചികിത്സിച്ചാൽ അങ്ങയുടെ അസുഖം മാറും. എന്നെ കാണാൻ ആര് വന്നിരിക്കുന്നു? സന്ദർശകരുമായി അങ്ങ് സംസാരിക്കരുത്. എന്നെ കാണാൻ വരുന്നവരെ നിരാശപ്പെടുത്തരുത്. അങ്ങയുടെ രോഗകാര്യം? രോഗം ഈ ജീവൻ വേർപെടുന്നുണ്ട്. അവരെ വിളിക്കൂ. ഗുരുവിന്റെ ഇഷ്ടം. അതെ ഡോക്ടർ, എന്റെ കുഞ്ഞിന്റെ രോഗം ചികിത്സിക്കും തോറും മൂർച്ഛിച്ചിട്ടേ ഉള്ളൂ. ഈ കുഞ്ഞിന് തളർവാദമാണ്, സംസാരശേഷിയില്ല, വൈദ്യശാസ്ത്രത്തിന് ഒന്നും ചെയ്യാനാവില്ല. മോളെ അച്ഛനെ വിളിക്ക്. എത്ര പൊന്നു മോളെ. സ്വാമിയോട് യാത്ര ചോദിക്കും മോളെ. പോയി വരട്ടെ സ്വാമി. സന്തോഷമായി പോയി വരൂ. കേരളത്തിലെ സാമൂഹ്യ സാംസ്കാരിക വിദ്യാഭ്യാസ മണ്ഡലത്തിൽ സവർണരോടൊപ്പം അവർണർക്കും കടന്നിരിക്കാനുള്ള അവസരത്തിന് വേണ്ടി ഒരു കൊടുങ്കാറ്റ് പോലെ അരനൂറ്റാണ്ടുകാലം അദ്വൈത വിപ്ലവം നടത്തിയ അദ്ദേഹം ഭാരതത്തിന്റെ, ഒരുപക്ഷെ ലോകത്തിന്റെ തന്നെ സാംസ്കാരിക നവോത്ഥാനത്തിന്റെ പിതൃത്വം അറിയിക്കുന്നെന്ന് പറയുന്നതിൽ തെല്ലും അതിശയോക്തിയില്ല. ഏഷ്യയിൽ ആദ്യമായും ലോകത്ത് രണ്ടാമതായും ഒരു സർവ്വമത സമ്മേളനം നടത്തിയത് സ്വാമി തൃപ്പാദങ്ങളായിരുന്നു. അദ്ദേഹത്തിന്റെ ഏകജാതി ഏകമത ഏകദൈവ സിദ്ധാന്തം ലോക ജനതയ്ക്ക് മാർഗദീപം തെളിയിക്കും. 1104 കന്നിമാസം 5 അദ്ദേഹത്തിന്റെ മനുഷ്യാവതാരത്തെ സംബന്ധിച്ചിടത്തോളം വളരെ സുപ്രധാനമായ ദിനമായിരിക്കുമെന്ന് ശിഷ്യന്മാരോട് പലവട്ടം ആ ദിവ്യജ്യോതിസ് അരുളി ചെയ്തിട്ടുണ്ട്. ഇന്ന് 1104 കന്നിമാസം 5 തൃപ്പാദങ്ങളുടെ കാര്യം തന്നല്ലേ തമ്പ്ര? അതെ. എന്റെ ഗുരുദേവാ, എന്റെ തീരാ രോഗത്തിൽ നിന്ന് രക്ഷിച്ച തൃപ്പാദങ്ങൾക്ക് രോഗമോ അങ്ങേക്ക് മരണമോ ഒന്നും സംഭവിക്കരുത് ഈശ്വര. നമുക്ക് സുഖമുണ്ട്, ഇനി നിങ്ങൾ പുറത്തു പോകൂ. ഗോവിന്ദനോട് പറയൂ, ദൈവദശകം ഒന്ന് വായിക്കുവാൻ. ആ
എല്ലാരും ഭയക്കുന്നു. നമുക്ക് പിരിയാൻ സമയമായി. ൊട്ടെന്നും പൊരുളൊടുങ്ങിയാൽ പിന്നിടും ദൃക്കുപോലുള്ളം നിന്നിലത്പന്നമാകണം. അന്നവസ്ത്രാതിമുട്ടാതെ തന്നു ഞങ്ങളെ രക്ഷിച്ച് തന്നിരാക്കുന്ന നീയൊന്നുതന്ന ഞങ്ങൾക്ക് തമ്പുരാൻ. ആഴിയും തിരയും കാറ്റും ആഴവും പോലെ ഞങ്ങളും മയും നിന്മയും ഭൂമിനുള്ളിലാകണം. നീയല്ലോ സൃഷ്ടിയും സൃഷ്ടാവായതും സൃഷ്ടിജാലവും. നീയല്ലോ ദൈവമേ സൃഷ്ടിക്കുള്ള സാമഗ്രിയായതും. നീയല്ലോ മായയും മായാവിയും മായാവിനോദനം. നീയല്ലോ മായയെ നീക്കി സായുജന്മ കുമാരനും. നീ സത്യം ചാരമാണെന്നും നീ തന്നെ വർത്തമാനവും പൂരവും ഭാവിയും വേളല്ലോതും മൊഴിമോർക്കൽ. അകവും പുറവും തിങ്ങും മതിമാർന്ന നിൻപദം പുകഴ്ത്തുന്നു ഞങ്ങളങ്ങ് ഭഗവാനെ. ജയിക്കുക ജയിക്കുക മഹാദേവാരായണ. ജയിക്കുക ജിതാനന്ദയാജയിക്കുക. ആഴമേറും നിൽമകാമായി ഞങ്ങളാകും. പായണം പായണം പായണം.